കാലത്തിന്റെ ഒഴുക്കിൽ നാടൻ പൂക്കൾ അന്യം നിന്നതോടെ പൂക്കളം ഒരുക്കാൻ മറുനാട്ടുകാരെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് മലയാളികൾ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളുടെ വരവ് കുറഞ്ഞാൽ മലയാളിയുടെ ഓണപ്പൂക്കളത്തിന്റെ ശോഭ തന്നെ കുറയും. പ്രാദേശികമായി വാണിജ്യാടിസ്ഥാനത്തിൽ പൂക്കൃഷിക്ക് കൃഷിവകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പര്യാപ്തമല്ല. ഓണം വെളിപ്പാടകലെത്തിയതോടെ പൂവിപണി സജീവമായി. ഇത്തവണയും ഓണപ്പൂവിപണിയിൽ ചെത്തിയും ജമന്തിയും തന്നെയാണ് താരങ്ങൾ. ഇവയ്ക്കാണ് കൂടുതൽ ആവശ്യക്കാർ. വയലറ്റ് ജമന്തിക്കും ഏറെ പേരെത്തുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ചെത്തിക്ക് കിലോയ്ക്ക് 160 രൂപയും ജമന്തിക്ക് 200 രൂപയുമാണ് വില. നീലജമന്തി, വെള്ളജമന്തി, മൊട്ടുറോസ്, അരമണി, ബട്ടൺസ്, വാടാമല്ലി എന്നിവയും പൂവിപണിയിൽ സുലഭമാണ്. ഉത്രാടദിനത്തോടെ പൂക്കളുടെ വില വർദ്ധിക്കുകയാണ് പതിവ്. ഉത്രാടദിനം രാത്രി വൈകുമ്പോൾ സ്റ്റോക്ക് തീർക്കുന്നതിനായി വില കുറച്ച് വിൽക്കുന്നതും സാധാരണമാണ്. സംസ്ഥാനത്തെ ഓണപ്പൂവിപണിയിലെ ഭൂരിഭാഗം പുഷ്പങ്ങളും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് വരുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കി ഇവിടങ്ങളിൽ പൂക്കൃഷി വിപുലമായി തന്നെ ഒരുക്കാറുണ്ട്. ഓണപ്പൂക്കളം ഒരുക്കാനുള്ള നാടൻ പൂക്കൾ തൊടിയിലും പറമ്പുകളിലും ഇത്തവണ കുറവാണ്. തുമ്പ, കണ്ണാന്തളി, തൊട്ടാവാടി പൂക്കളാണ് ഓണത്തിന് പ്രാധാന്യമുള്ള നാടൻ പൂക്കൾ. ഇവയുടെ ലഭ്യതക്കുറവും ഇത്തവണ ഓണപ്പൂവിപണിയെ കൂടുതൽ സജീവമാക്കും. ഓണത്തിന് ഒരുകൊട്ടപ്പൂ പദ്ധതിയെ ഇത്തവണ ശക്തമായ മഴ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.